നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വാക്സിനൊക്കെ എടുത്ത് വീട്ടിൽ സേഫായി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു ബഗ് കൺവെർട്ടറിനെ കുറിച്ചാണ്. അതിനു മുമ്പായി ഇവിടെ പല വ്യക്തികളും ഇങ്ങനെ റിപ്പയറിംഗ് താല്പര്യമുണ്ട്, അത് പഠിപ്പിക്കാമെന്ന് ചോദിച്ച് പല മെസ്സേജുകൾ വന്നിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ ചെറിയ SMBS അങ്ങനെ ചെറിയ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ റിപ്പയർ ചെയ്യാനായിട്ടുള്ള ചെറിയ ഓൺലൈൻ കോഴ്സ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ താഴെ കാണിച്ച് കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ ഒരു മാർക്കറ്റിൽ ഇലക്ട്രോണിക് സ്പെയർ പാർട്സ് വാങ്ങാനായിട്ട് പോയ സമയത്ത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ പരിചയപ്പെടാനായിട്ട് പെട്ടെന്ന് വന്നു. പക്ഷേ എനിക്ക് വണ്ടി പാർക്കിംഗ് കിട്ടാത്തത് കൊണ്ട് പെട്ടെന്ന് അദ്ദേഹത്തെ അധിക സമയം സംസാരിച്ചിരിക്കാനായിട്ടുള്ള അവസരം കിട്ടിയില്ല. തീർച്ചയായിട്ടും അദ്ദേഹം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ക്ഷമാവണം. ഇനി നമുക്ക് വീണ്ടും വീണ്ടും അവിടെ തന്നെ ഒരുപക്ഷെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ബക്ക് കൺവെർട്ടർ എങ്ങനെ ഉണ്ടാക്കാമെന്നതിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഈ ബക്ക് പൾസ് വിഡ്ത് മോഡുലേഷൻ കൺട്രോളർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന 2 ICകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഒന്ന് ST3525, രണ്ടാമതാണ് TL494. അധികം വില ഇല്ലാത്ത ഉള്ള ചെറിയ പൈസയ്ക്ക് കിട്ടുന്ന 2 ICകളാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് പൾസ് കൺട്രോൾ ചെയ്തുകൊണ്ട് പവർ സപ്ലൈ ഒക്കെ ഉണ്ടാക്കാം എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നമ്മുടെ നമുക്കറിയാം പൾസ് വിഡ്ത് മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ICയുടെ ഔട്ട്പുട്ട് പൾസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്ന രീതിക്കാണ് പൾസ് വിഡ്ത് മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ICയുടെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ഔട്ട്പുട്ട് പിന്നുകളിൽ നിന്ന് വരുന്ന പൾസിൻ്റെ വിഡ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് DC അതിനെ ഏതെങ്കിലും മോസ്ഫെറ്റോ മറ്റെന്തെങ്കിലുമൊക്കെ ഡ്രൈവ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് DC കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്ന 2 ICകളാണ് പോപ്പുലർ ആയിട്ടുള്ള 2 ICകളാണ് ഞാനിന്ന് ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ പൾസ് വിഡ്ത് 0 നിന്ന് 100% വരെ നമുക്ക് എത്ര വോൾട്ടേജ് ഔട്ട്പുട്ട് DC ആവശ്യമുണ്ടോ അതൊരു പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചോ എന്തെങ്കിലും റെഫറൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഈ 3525 ICയുടെ ബ്ലോക്ക് ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഔട്ട്പുട്ട് പൾസ് കിട്ടാനായിട്ട് 2 ട്രാൻസിസ്റ്ററിൽ നിന്ന് 11, 14 നിന്നാണ് പിൻ നമ്പർ 11, 14 ഔട്ട്പുട്ട് കിട്ടും. ഈ 2 ട്രാൻസിസ്റ്റർ ഔട്ട്പുട്ട് കളക്ടറുകൾ 13 പിന്നിലാണ്. ഇതിൽ നമ്മൾ പൊതുവെ DC കൊടുത്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടും. ഈ ICക്ക് മാക്സിമം കൊടുക്കാവുന്ന പവർ സപ്ലൈ പിൻ നമ്പർ 15, നമുക്ക് 40 വോൾട്ട് വരെ ഇതിന് കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ റെഗുലേറ്റർ ഔട്ട്പുട്ട് 16, 5 വോൾട്ട് നമുക്ക് കിട്ടും. ഈ 5 വോൾട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ICയുടെ മറ്റ് ഫങ്ഷണാലിറ്റികളെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. എത്ര ഫ്രീക്വൻസിയിൽ വേണമെങ്കിലും പൾസ് വിഡ്ത് നമുക്ക് പൾസ് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ഫ്രീക്വൻസി തീരുമാനിക്കുന്നത് ഈ RT CT എന്നീ 2 പിന്നുകളാണ്. ഈ RT പിന്നിൽ ഇട്ടിരിക്കുന്ന റെസിസ്റ്ററും CT പിന്നിൽ ഇട്ടിരിക്കുന്ന കപ്പാസിറ്ററുമാണ് ഇതിൻ്റെ ഫ്രീക്വൻസിയെ തീരുമാനിക്കുന്നത്. ഇതിനകത്തൊരു എറർ ആംപ്ലിഫയർ ഉണ്ട്. എറർ ആംപ്ലിഫയർ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊരു ഓപ്പ് ആംപ് ആണ്. ഇതിൻ്റെ പിൻ നമ്പർ 2 ഉം 1 ഉം. ഈ 2 വോൾട്ടേജ് നമ്മളൊരു പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് കൂട്ടിക്കൂട്ടി കൊടുത്താൽ ഔട്ട്പുട്ടിലെ പൾസ് കൂടിക്കൂടി വരും. അതോടൊപ്പം പിൻ നമ്പർ 1 വോൾട്ടേജ് കൂട്ടിക്കൂട്ടി കൊടുത്താൽ ഔട്ട്പുട്ട് പൾസ് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ഈ 2 പിന്നിലെ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് പൾസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി ICക്ക് ഓവർലോഡ് വല്ലതും വരുവാണെങ്കിൽ ഷട്ട് ഡൗൺ പിൻ നമ്പർ 10 അല്ലെ പിൻ നമ്പർ 9 ഉണ്ട് ഔട്ട്പുട്ടായിട്ട്. ഈ പിൻ നമ്പർ 9 ഔട്ട്പുട്ട് ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഔട്ട്പുട്ട് ഷോർട്ട് ചെയ്യോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷട്ട് ഡൗൺ പിന്നിൽ വോൾട്ടേജ് കൊടുത്തിട്ട് ഔട്ട്പുട്ട് ഷട്ട് ഡൗൺ ചെയ്യാൻ, അഥവാ പൾസ് സ്റ്റോപ്പ് ചെയ്യാനൊക്കെ സാധിക്കും. അങ്ങനെ എല്ലാത്തരം കൺട്രോളും ഉള്ള രീതിയിലാണ് ഈ IC നിർമ്മിച്ചിരിക്കുന്നത്. ഈ IC 8 to 40 വോൾട്ട് ആണ്. 8 വോൾട്ടിൽ കുറവാണെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. അതിന് 2 വോൾട്ടേജ് സർക്യൂട്ട് ഉണ്ട്, അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന വേറൊരു ഐ സി ആണ് TL494. ഇതിനകത്താകുമ്പോൾ 2 റാംപ്ലിഫയർ ഉണ്ട്. അപ്പോൾ പിൻ നമ്പർ 1 വോൾട്ടേജ് കൂട്ടിക്കൂട്ടി കൊടുത്താൽ ഇതിൻ്റെ ഔട്ട്പുട്ട് പൾസ്, 2 ട്രാൻസിസ്റ്റർ ആണുള്ളത്, ഔട്ട്പുട്ട് പൾസ് ഈ 11 അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ 9, 10 ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടിക്കൂടി വരും. പൾസിൻ്റെ വിഡ്ത് കൂടിക്കൂടി വരും. ഇതിൻ്റെ ഓസിലേറ്റർ പിന്നെ 5 ഉം 6 ഉം ആണ്. ഇവിടെ ഇടുന്ന കപ്പാസിറ്ററും റെസിസ്റ്ററും ആണ് ഫ്രീക്വൻസി തീരുമാനിക്കുന്നത്. ഇതിന് ഒരു റെഫറൻസ് വോൾട്ടേജ് ഉണ്ട്. ഈ ICക്ക് പരമാവധി 42 വോൾട്ട് വരെ നമുക്ക് കൊടുക്കാം. അപ്പോൾ TL494 ആകട്ടെ, ST3524 ആകട്ടെ, രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ് ഇതിൻ്റെ ഫങ്ഷണാലിറ്റി എല്ലാം. ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തിട്ട്, അതായത് നമുക്ക് ഈ പിൻ നമ്പർ 1 ഉം 2 ലെ വോൾട്ടേജ് ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്പുട്ട് പൾസിൻ്റെ വിഡ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനകത്ത് 2 റാംപ്ലിഫയർ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പ്രത്യേക റെഫറൻസുകൾ മാറി മാറി വേണമെങ്കിൽ കൺട്രോൾ കൊടുത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് 3 ഇൻറ്റേണൽ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് അതിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് ST3525 ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള SMBS സർക്യൂട്ടാണ്. ഇതിൻ്റെ പിൻ നമ്പർ 11, 14 പൾസിൻ്റെ വിഡ്ത്ത്, ഈ മോസ്ഫെറ്റിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഈ ട്രാൻസിൻ്റെ സെക്കൻഡറി, ഈ ട്രാൻസ്ഫോർമറിൻ്റെ സെക്കൻഡറി വോൾട്ടേജ് DCനെ
നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഈ ഡി സി ഔട്ട്പുട്ട് ഇതിൻ്റെ ഇൻവെർട്ടിംഗ് പിന്നെ ഒപ്പ് ആമ്പിൻ്റെ പിൻ നമ്പർ വണ്ണിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒരു പരിധിയിൽ കൂടി കഴിഞ്ഞാൽ പിൻ നമ്പർ വണ്ണിൽ വോൾട്ടേജ് കൂടി കൂടി വരും, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പൾസിൻ്റെ വിടുത്ത് കുറയും. അപ്പോൾ ഒരു പർട്ടിക്കുലർ പൾസ് വോൾട്ടേജ് എത്തിക്കഴിയും, ഫോർ എക്സാമ്പിൾ 12 വോൾട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വേണ്ടതെന്ന് വിചാരിക്കുക. 12 വോൾട്ട് എത്തിക്കഴിയുമ്പോൾ പിൻ നമ്പർ 2 ഉം 1 ഉം ആണ് കമ്പയർ ചെയ്യുന്നത്. നമ്പർ 2 ൽ നമ്മൾ ഒരു വോൾട്ടേജ് കൊടുത്തു വെക്കുന്നു. നമ്പർ 2 ൽ സപ്പോസ് നമ്മൾ 2 വോൾട്ട് ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പൊട്ടൻഷ്യോമീറ്റർ വഴി ഇവിടെയും 2 വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പൾസ് വിടുത്ത് സ്റ്റോപ്പായി ലോക്ക് ആവും. പൾസ് എത്രയാണോ വിടുത്ത് അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് പിന്നെ അനങ്ങാതെ ആ ഒരു വോൾട്ടേജ് തന്നെ ഇരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഉള്ള സർക്യൂട്ട് ആണ്. അതിൻ്റെ ഷട്ട് ഡൗൺ എല്ലാ ഫെസിലിറ്റികളും നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യാനായിട്ട് സി ടിയിൽ 1 നാനോഫാരഡും ആർ ടി 15 kA ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്, 1/CT.7 ഈ ഒരു ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ 5 ൽ നിന്ന് 7 ലേക്ക് പൊതുവെ ഒരു 100 ohm താഴെ ഒരു റെസിസ്റ്റൻസ് സാധാരണ ഈ സർക്യൂട്ട് ഈ ഐസിയുടെ മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ പിൻ നമ്പർ 2 ലെയും 1 ലെയും വോൾട്ടേജ് ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റ് ലീനിയർ പവർ സപ്ലൈ പോലെ ലോസസ് ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ പവർ സപ്ലൈ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ TL494 ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബക്ക് കൺവെർട്ടറാണ്. ഇവിടെ TL494 വേണമെന്ന് നിർബന്ധമില്ല, ST3525 ഉപയോഗിക്കാം. ഇതിന്റെ ഔട്ട്പുട്ട് പിന്നെ നമുക്ക് മനസ്സിലായി 8 ഉം 11 ഉം ആണ് ഔട്ട്പുട്ട് പൾസ്. ഇത് രണ്ടുകൂടെ ഷോർട്ട് ചെയ്ത് ഈ ട്രാൻസിസ്റ്ററിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് പി ചാനൽ മോസ്ഫെറ്റിനെ പാരലായിട്ട് ഇട്ടിരിക്കുക. കറന്റ് കപ്പാസിറ്റി നമുക്ക് ഇത് വലിയ പവർ സപ്ലൈ കറന്റ് കപ്പാസിറ്റി കൂടിയ 15 ആമ്പിയറിന്റെ പവർ സപ്ലൈ ആണ്. അപ്പോൾ നല്ല കറന്റ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് രണ്ട് പി ചാനൽ മോസ്ഫെറ്റ് പാരലിട്ടിരിക്കുകയാണ് കറന്റ് കൂട്ടാൻ. അതിനുശേഷം ഈ റെക്ടിഫൈ ചെയ്യാനുള്ള ഡയോഡും ഇൻഡക്ടറും ഉപയോഗിച്ചുകൊണ്ട് ഒരു ബക്ക് കൺവെർട്ടർ. ബക്ക് കൺവെർട്ടറിൻ്റെ വർക്ക്ഔട്ട് എങ്ങനെയാണെന്നുള്ള എൻ്റെ ബക്ക് കൺവെർട്ടറിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സ്കീം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇതിൻ്റെ എക്സാക്ട് സെയിം സ്കീമാണ്. ഈ ഐസിക്ക് 42 വോൾട്ട് വരെ കൊടുക്കാം. ഇതിൻ്റെ പിൻ നമ്പർ 2 ഉം 1 ഉം കൺട്രോൾ ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് തീരുമാനിക്കുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഒരു പരിധിയിൽ കൂടി കഴിഞ്ഞാൽ പിൻ നമ്പർ 1 ൽ വോൾട്ടേജ് കൂടി കൂടി വരും, അപ്പോൾ ഇവിടുത്തെ പൾസിൻ്റെ വിടുത്ത് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു 10 kΩ വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ ആ വോൾട്ടേജിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പവർ സപ്ലൈ സെറ്റ് ആവും. ഞാൻ ആ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി കറന്റ് ലിമിറ്റിന് വേണ്ടി ഇവർ നെഗറ്റീവ് റൂട്ടിൽ ഒരു 0.025 ohm റെസിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട്. ഈ 2.5 ohm അക്രോസ് ആയിട്ട് വോൾട്ടേജ് കൂടി കൂടി വരുമ്പോൾ, അതായത് കറന്റ് കൂടുമ്പോൾ ഈ ഒരു കണക്ഷൻ പിൻ നമ്പർ 16 ലേക്ക് കൊടുത്തിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു TL494 രണ്ട് എയർ ആംപ്ലിഫയറുകളാണുള്ളത്. അടുത്ത എയർ ആംപ്ലിഫയർ 16 ലാണ്. അപ്പോൾ 14 ലെ വോൾട്ടേജ് കൂടി കൂടി വരുമ്പോൾ, അതായത് ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചാൽ ഇതിന് അക്രോസ് ആയ വോൾട്ടേജ് കൂടിയാൽ ഇതിൻ്റെ പൾസ് വീണ്ടും കുറച്ച് കറന്റ് ലിമിറ്റും കൂടെ ഉള്ള ഒരു സർക്യൂട്ടായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് PWM IC ഉപയോഗിച്ച് അങ്ങനെ ഒരു ബക്ക് കൺവെർട്ടർ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചത്. നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഈ സർക്യൂട്ടിൽ നിന്ന് ഉണ്ടാക്കി ഒന്ന് ടെസ്റ്റ് ചെയ്ത് കളയാം. 3525 വെച്ചിട്ടുള്ള ഒരു DC to DC കൺവെർട്ടറാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിന് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് ഒരു 24 volt 5 ampere അഡാപ്റ്ററിൽ നിന്നാണ്. ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും 0 volt ആണ്, 0 current ആണ്. ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ ഇവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് ICയുടെ ഇൻപുട്ടിലേക്ക് കൊടുത്തിരിക്കുന്നു. ഒരു മോസ്ഫെറ്റ് വഴി ഒരു ഇൻഡക്ടർ കോയിലും അതിൻ്റെ ഔട്ട്പുട്ട് കപ്പാസിറ്ററും, അതാണ് നമ്മുടെ സർക്യൂട്ട്. ഇതിൻ്റെ ഇൻപുട്ടിലുള്ള ഈ സ്വിച്ചസ് ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. ഞാൻ വേറെ ആവശ്യത്തിന് വേണ്ടി അത് മൗണ്ട് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് ഇൻപുട്ട് DC വോൾട്ടേജ് എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഇൻപുട്ട് ഡി സി നമുക്ക് നോക്കാം. 24.6 volt ആണ് നമ്മളിവിടെ കാണുന്നത്. ഇതാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ട് പ്ലസ് പോസിറ്റീവ്. ഈ ICയുടെ പവർ സപ്ലൈ ICയുടെ 15-ാമത്തെ പിന്നിലാണ് വരിക. ICയുടെ 15 പിന്ന് അവിടെയും 24 volt ആണ് വന്നിരിക്കുന്നത്. ICയുടെ റെഫറൻസ് വോൾട്ടേജ് 5 volt, ICയുടെ 16-ാം പിന്നിലാണ് വരിക. കണ്ട മനസ്സിലാവും. റെഫറൻസ് പിൻ നമ്പർ 16, അതിൽ 5 volt ആണ്. ഈ 5 volt അതിൻ്റെ റെഗുലേഷൻ മുഴുവൻ വർക്ക് ചെയ്യുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇപ്പോൾ 0 ആണ്. നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ ഒന്ന് തിരിച്ച് നോക്കാം. പൊട്ടൻഷ്യോമീറ്റർ തിരിക്കുന്നു. തിരിക്കുന്നതനുസരിച്ച്
voltage kodi kodi varunnunda output voltage idu output il aanu output voltage namakku kooti kooti 8.9 input namakku naan nerthay kandu 24 volt aanu nammal kodichirikkunnu output voltage namakku padukka padukke adjust cheyavunnana ഉള്ളത് 14.4 മാക്സിമം ഞാൻ 15 സെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ 15 ലും കൂട്ടണമെങ്കിൽ ഈ പൊട്ടൻഷ്യോമീറ്റർ തിരിച്ച് നമുക്ക് വേണമെങ്കിൽ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല കാരണം എനിക്ക് ഇവിടെ ഈ ബാറ്ററി ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ബാറ്ററി ഓവർലോഡ് ആകാത്തതുകൊണ്ട് ഇപ്പോ ബാറ്ററിയുടെ കണക്ഷൻ ഇല്ല ഞാൻ ഊരി വെച്ചിരിക്കുകയാണ് ബാറ്ററി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോ 15.1 വോൾട്ട് ആണ് കറന്റ് ഒന്നും കാണിക്കുന്നില്ല I am just on the battery load the connect yambuyana. But if current of the battery and just touch you battery connect the paradigm. So battery the wire yan. Would you take the wire yan connect you? Connect the summit. Mr. Igan current battery full charge all the one on a calendar yan can gather. 0.8 to a poi in a window. 0.9 and 5 were a port to wind a zero on the current. 0.98 amps on it. The load connecting bolum, no constraint, no doubt, output the other variation. Illa, cherry variation material. E variation, the number of series of the system city on the current limit. I think they drop on a canicular. For 15.8 volt on output to another load. ഇപ്പോൾ കുറവാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേറെ ലോഡ് ഇല്ല ഇല്ലെങ്കിൽ ഞാൻ 2-3 ആമ്പിയർ ലോഡ് കണക്ട് ചെയ്ത് കാണിക്കാമായിരുന്നു ബാറ്ററിയിൽ ചാർജ് ഉള്ളതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാണ് നമ്മൾ ST3525 വെച്ചിട്ടുള്ള ഡിസി ടു ഡിസി കൺവെർട്ടർ ഇതിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് രണ്ട് ട്രാൻസിസ്റ്റർ ആണ് നമ്മൾ ഇവിടെ ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ ഔട്ട്പുട്ട് ആണ് ഇവിടെ മോസ്ഫെറ്റ് പി ചാനൽ മോസ്ഫെറ്റിൻ്റെ ഗേറ്റിലേക്ക് കൊടുത്തിരിക്കുന്നു ഒരു ചോക്ക് ഒരു diode ഇതാണ് നമ്മുടെ ഹൈ ഫ്രീക്വൻസി ഡയോഡ് ആണ് ഇതിന്റെ ഔട്ട്പുട്ട് കപ്പാസിറ്ററിലാണ് ഇത് വന്നിരിക്കുന്നത് ഇത് കറന്റ് ലിമിറ്റ് കറന്റ് ചെക്ക് ചെയ്യാനായിട്ട് സീരീസിൽ ഒരു 0.1 ഓം 5 വാട്ട് ഇട്ടിട്ടുണ്ട് ഇതിനെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമ്മൾ ഇവിടെ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിൽ വെച്ചിട്ടത് വോൾട്ടേജ് ആംപ്ലിഫൈ ചെയ്തിട്ട് ഈ ഐസിയിലേക്ക് തന്നെ ഫീഡ്ബാക്ക് പിൻ നമ്പർ 9 ൽ കൊടുത്തിരിക്കുകയാണ് എന്തായാലും ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആകാൻ വേണ്ടിയാണ് ഈ ഒരു ട്രാൻസിസ്റ്റർ വഴി അത് കട്ട് ഓഫ് ആവും അല്ലാത്ത ഇതിൽ ഈ ഈ മോസ്ഫെറ്റ് ഔട്ട്പുട്ട് സ്വിച്ചിങ് കൺവെർട്ടർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ് ഒരു സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പക്ക് കൺവെർട്ടറാണിത് ഈ ചോക്കിൻ്റെ വലിപ്പവും അതിൻ്റെ കറൻറ്റ് കപ്പാസിറ്റിയും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മോസ്ഫെറ്റ് വേണമെന്നില്ല നമുക്കൊരു പി എൻ ബി ട്രാൻസിസ്റ്റർ ആയാലും മതി ഞാനിവിടെ പി ചാനൽ മോസ്ഫെറ്റാണ് ഉപയോഗിച്ചത് നിങ്ങൾക്കിപ്പം പി എൻ ബി ട്രാൻസിസ്റ്ററും വേണമെങ്കിലും യൂസ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അതിൻ്റെ കറൻറ്റ് കപ്പാസിറ്റി ആ ചോക്കയിലും ഈ മോസ്ഫെറ്റയിലുമാണ് ഇരിക്കുന്നത് ബാക്കി സർക്യൂട്ട് എല്ലാം സെയിം തന്നെയായിരിക്കും ഇപ്പോൾ ഫ്രീക്വൻസി തീരുമാനിക്കുന്നത് ഇവിടെ ഇട്ടിരിക്കുന്ന 2.2 nF കപ്പാസിറ്ററാണ് ഇത് അതിൻ്റെ പോസിറ്റീവ് നോൺ ഇൻവെർട്ടിംഗ് പിന്നിലും ഇൻവെർട്ടിംഗ് പിന്നിലും ഞാൻ പൊട്ടൻഷ്യോമീറ്റർ ഇട്ടിട്ടുണ്ട് കാരണം വോൾട്ടേജ് നമുക്ക് ചെറിയ റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു റെസിസ്റ്റൻസ് ഞാൻ പിൻ നമ്പർ 1-ൽ ഇട്ടിട്ടുണ്ട് അതിലാണ് ഫീഡ്ബാക്ക് പിൻ നമ്പർ 2-ലാണ് നമ്മളിവിടെ ഈ പൊട്ടൻഷ്യോമീറ്റർ കൊടുത്തിരിക്കുന്നത് ഇത് വർക്ക് ചെയ്യുന്നത് ഈ ഐ സിയിൽ നിന്ന് തന്നെ വരുന്ന 5 വോൾട്ട് ഇരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോർട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ പോർട്ട് ഫീഡ്ബാക്ക് വോൾട്ടേജ് ഔട്ട്പുട്ട് 24 വോൾട്ട് വരുന്നത് ഔട്ട്പുട്ട് 19 വോൾട്ട് വരുന്നത് ഈ റെസിസ്റ്റർ വഴി ഈ പോർട്ട് വഴിയാണ് പിൻ നമ്പർ 1-ലേക്ക് പോകുന്നത് അപ്പം വളരെ സിമ്പിളായിട്ട് ഈ സർക്യൂട്ട് ഉണ്ടാക്കി നോക്കുക നമുക്ക് ഡി സി ടി ഡി സി കൺവെർട്ടറായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് ST3525 തന്നെ വേണമെന്നില്ല പല സ്വിച്ചിങ് ഐ സികൾ നമുക്ക് കിട്ടും അതിൽ ഏത് ഐ സി വേണമെങ്കിലും ഉപയോഗിക്കാം TL494 അങ്ങനെ പല ഐ സികളും ഉണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ഈ സ്വിച്ചസും ഒരു ഡിജിറ്റൽ ടു അൺലോക്ക് കൺവെർട്ടറിൻ്റെ ഒരു ബോർഡും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാവുന്ന സീരിയൽ ബാക്കാണ് SCL ST എന്നൊക്കെ എഴുതിയിരിക്കുന്നതാണ് ഇത് ഞാൻ മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് ഈ പവർ സപ്ലൈയുടെ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ പൊട്ടൻഷ്യോമീറ്ററാണ് പക്ഷേ ഫ്യൂച്ചറിൽ ഈ കീ പുഷ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ
ഒരു ആർഡിനോയോ ഏതെങ്കിലും മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചിട്ട് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾ കണ്ടു കാണും ഔട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിൽ നിന്ന് വോൾട്ടേജ് ഫീഡ്ബാക്ക് എടുത്തിട്ട് ഇതിന് കൊടുത്തിട്ട് കൺട്രോൾ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നമുക്ക് സീരിയലായിട്ട് ഡാറ്റ മൈക്രോ കൺട്രോളറിൽ നിന്ന് വരും, എസ് സി എലും എസ് പി എ. ഇതെങ്ങനെയാണെന്നുള്ള സർക്യൂട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം ഒരു പുതിയ വീഡിയോയുമായി.